രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം. കേരള കോൺഗ്രസ് മാണിയിലൂടെ ബാങ്ക് ഭരണം പിടിക്കാമെന്ന ഇടതു നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടലുകളാണ് ഇതോടെ തകർന്നടിഞ്ഞത്. ബാങ്ക് പ്രസിഡന്റിനെ തീരുമാനിക്കാൻ തിങ്കളാഴ്ച യു ഡി എഫ് നേതൃയോഗം ചേരും. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മിന്നുന്ന വിജയം. യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കിൽ ഇത്തവണത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയിലും കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം ഇത്തവണ സി പി എമ്മിനൊപ്പം സഹകരണ സംരക്ഷണ മുന്നണിയുടെ ഭാഗമായാണ് മത്സരിച്ചത്. ഇതോടെ യു ഡി എഫിനെ അട്ടിമറിച്ച ഭരണം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതു ക്യാമ്പ്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിമത ശബ്ദമുയർത്തി കോൺഗ്രസിൽ നിന്നും പുറത്തുപോയവരെ ഉൾപ്പെടെ സഹകരണ സംരക്ഷണ മുന്നണിയുടെ പാനലിൽ എത്തിച്ച കടുത്ത മത്സരം കാഴ്ചവെക്കാനായിരുന്നു സി പി എമ്മിന്റെ ശ്രമം. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെയും കോൺഗ്രസ് വിമതരുടെയും പിന്തുണ സഹകരണ മുന്നണിക്ക് കരുത്തായില്ല. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷത്തിൽ പാനലിൽ മുഴുവനുള്ള ആളുകളെയും 1100-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സി പി എം 7 സീറ്റിലും കേരള കോൺഗ്രസ് എം 6 സീറ്റിലുമാണ് മത്സരിച്ചത്. യു ഡി എഫ് ആകട്ടെ കോൺഗ്രസ് 11 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് 2 സീറ്റിലും മത്സരിച്ചു. യു ഡി എഫിന് വേണ്ടി ഡീൻ കുര്യാക്കോസ് എം പിയും സഹകരണ സംരക്ഷണ മുന്നണിക്ക് വേണ്ടി ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനിറങ്ങി. എല്ലാ പാർട്ടികളുടെയും പ്രധാന നേതാക്കൾ കളത്തിലിറങ്ങിയതോടെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും കൈവന്നു. ദിവസങ്ങൾ നീണ്ട മൈക്ക് അനൗൺസ്മെന്റ്, പൊതുസമ്മേളനം, വാഹന പ്രചരണ റാലി എന്നിവ ഉൾപ്പെടെ ഒരു സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലും കാണാത്ത പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ രാജകുമാരി സാക്ഷിയായത്. 5,838 വോട്ടർമാരുള്ള രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിൽ ആകെ 3,057 വോട്ടുകളാണ് പോൾ ചെയ്തത്. പാനൽ വോട്ടുകളിൽ യു ഡി എഫിന് 1,256 സഹകരണ സംരക്ഷണ മുന്നണിക്ക് 421 വോട്ടുകൾ ലഭിച്ചു. കേംബ്രിഡ്ജ്, ഇടുക്കി വിഷൻ, രാജകുമാരി.